നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസരണം നടഞ്ഞതിനെ കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിലെ പ്രമുഖ പത്രപ്രവർത്തകനും കവിയും അതിലുപരി സിനിമ പഠന ഗ്രന്ഥങ്ങളുടെയൊക്കെ രചയിതാവുമായ ശ്രീ കെ എൻ ഷാജികുമാർ സാറാണ് ഇന്ന് ജയനെക്കുറിച്ച്, ജയൻ്റെ അഭിനയത്തെക്കുറിച്ച്, ജയൻ സിനിമകളുടെ ആ കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ നമ്മളോടൊപ്പം ജയൻ സ്മരണയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള സിനിമയെക്കുറിച്ചുള്ള പുസ്തകങ്ങളാണ് ദുരന്ത നായികമാർ, മലയാളത്തിൻ്റെ ക്ലാസിക് സിനിമകൾ, മലയാളത്തിൻ്റെ ക്ലാസിക് രതിചിത്രങ്ങൾ, കൂടാതെ കലേഞ്ചർ കരുണാനിധി. ഈ നാല് പുസ്തകങ്ങളാണ് അദ്ദേഹം സിനിമയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്, കൂടാതെ നിരവധി മറ്റ് പുസ്തകങ്ങളും. ജയൻ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കെ എൻ ഷാജികുമാർ. ഡി ഫോർ മാൻ ഫിലിം ക്ലബിൻ്റെ ജയൻ സ്മരണയിലേക്ക് സ്വാഗതം. ജയൻ സ്മരണയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പാബ്ലോ നെരൂദയുടെ വരികളിലേക്കാണ്. ഒടുവിൽ അവൻ എന്നെയും തേടി വന്നു. നിരൂത എഴുതിയത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അവനെന്നുള്ളതല്ല, ബഹുവചനമാക്കി. ഒടുവിൽ അവർ എന്നെയും തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ആരുമില്ലായിരുന്നു. അതായിരുന്നു നിരൂതയുടെ പ്രശസ്ത വചനങ്ങൾ. ഇപ്പോൾ ഒരാൾ എന്നെയും തേടി വന്നു. എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ബാബ്ലോ നിരൂതയെ ഞാൻ മാറ്റിവെക്കുന്നു. പ്രിൻസ് എന്ന മനുഷ്യൻ്റെ ധൈര്യത്തിൻ്റെയും വേഗത്തിൻ്റെയും ഒക്കെ ഉദാഹരണത്തെ ഞാൻ ഒരു പ്രാവശ്യം സ്റ്റോറിയാക്കിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ തന്നെ. പക്ഷേ പ്രിൻസ് എന്നെ തേടി വരുമ്പോൾ ജയനെപ്പറ്റി ഞാൻ എന്ത് പറയും, ജയനെപ്പറ്റി ഞാൻ എങ്ങനെ പറയും? ജയനെപ്പറ്റി ഓർക്കുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് പേട്ട കാർത്തികേയ തിയേറ്ററാണ്. പേട്ട കാർത്തികേയ തിയേറ്ററിൽ കോളളക്കം റിലീസാകുന്നു. കോളളക്കം റിലീസാകുമ്പോൾ പേട്ട കാർത്തികേയ തിയേറ്റർ അന്ന് എ ബി സി മൂന്ന് ഗ്രേഡ് തിയേറ്റർ ഉണ്ടായിരുന്നു. എ തിയേറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിയിലുള്ള ന്യൂ തിയേറ്ററും അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഏരീസ് പ്ലസ്, അത് അന്ന് അഞ്ജലി ആതിര അതുല്യ എന്നൊക്കെയായിരുന്നു അന്നത്തെ അതിൻ്റെ പേര്. പിന്നെ കൃപ തിയേറ്റർ, അതിൻ്റെ അന്നത്തെ പേര് ശക്തി എന്നായിരുന്നു. അതൊക്കെ എ തിയേറ്ററാണ്. ശ്രീപത്മനാഭ എ തിയേറ്ററാണ്. ശ്രീകുമാർ എ തിയേറ്ററാണ്. ശ്രീ വിശാഖ എ തിയേറ്ററാണ്. പിന്നെ ബി തിയേറ്റർ ഉണ്ട്. അത് തൊട്ടപ്പുറത്ത് തിരുവനന്തപുരത്തുള്ള കുമാരപുരം സിമി ബി തിയേറ്ററായിരുന്നു. സിമിയിൽ ആദ്യം പ്രദർശിപ്പിച്ച ചിത്രം എനിക്ക് ഓർമ്മയുണ്ട്, ലോറിയാണെന്ന് തോന്നുന്നു. ഭരതൻ്റെ ലോറിയാണ് ഇതിൽ സിമി തിയേറ്ററിൽ ആദ്യം വന്ന ചിത്രം. പിന്നീട് സി ഗ്രേഡ് തിയേറ്ററാണ് പേട്ട കാർത്തികേയ, അങ്ങനെയുള്ള കുറേ തിയേറ്ററുകൾ. അതുമല്ലാതെ ഒരുപാട് അല്ലാത്ത തിയേറ്ററുകളുണ്ട്. എ ഗ്രേഡിലും ബി ഗ്രേഡിലും സി ഗ്രേഡിലും ഒതുങ്ങാത്ത തിയേറ്ററുകൾ, ഓല തിയേറ്ററുകൾ. അവിടെ തറ ടിക്കറ്റ് പണ്ടുണ്ടായിരുന്നു, ചക്രം കൊടുത്താൽ ടിക്കറ്റ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു കാലം. കോളക്കം ഇറങ്ങുമ്പോൾ എ ഗ്രേഡിലും ബി ഗ്രേഡിലും സി ഗ്രേഡിലും ഒരുമിച്ചിറക്കി എന്നുള്ളതാണ് കോളക്കത്തിൻ്റെ പ്രത്യേകത. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജയൻ മരിക്കുന്നു, ജയൻ്റെ വാർത്തകൾ പത്രങ്ങളിൽ വായിക്കുന്നു. പെട്ടെന്ന് പേട്ട കാർത്തികയിൽ കോളക്കം, പേട്ട കാർത്തികയിൽ കോളക്കം ഒന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും പേട്ടയിൽ എന്തെങ്കിലും രാഷ്ട്രീയ കോളക്കം ഒന്നായിരിക്കും. കാരണം രാഷ്ട്രീയ കോളക്കത്തിൻ്റെ ഭൂമികയാണ് പേട്ട. അന്ന് അങ്ങനെയല്ല. പേട്ട കാർത്തികയിൽ കോളക്കം വൈകുന്നേരം കുഞ്ഞായിരുന്ന എനിക്കൊന്ന് എനിക്കന്ന് 3 വയസ്സോ 4 വയസ്സോ പ്രായം, കുഞ്ഞായിരുന്ന എന്നെയും പിടിച്ച് അമ്മ ഓടുന്നു. ഈ ആനേറയും പേട്ടയും തമ്മിൽ ഏകദേശം 4-5 കിലോമീറ്റർ ഉണ്ട്. ഈ ഇത്രയും കിലോമീറ്റർ ബസ് കിട്ടാതെ അമ്മ നടക്കുന്നു. ഈ ബസ് ഫുള്ളാണ്. ഈ പോകുന്നതെല്ലാം പേട്ടയിലേക്കാണ്. എല്ലാവരും പോകുന്നത് പേട്ടയിലേക്ക് കോളൊക്കെ കാണാൻ. അവിടെ ചെന്നപ്പോൾ ഒരു ജനസമുദ്രം. ബ്ലാക്കിൽ ടിക്കറ്റ് വയ്ക്കുന്നു. ആദ്യമായിട്ടാണ് ബ്ലാക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കാണുന്നത്. പിന്നീട് എൻ്റെ പ്രീ ഡിഗ്രി പഠനകാലത്തും എൻ്റെ ഡിഗ്രി പഠനകാലത്തും ബ്ലാക്ക് ടിക്കറ്റ് എന്നത് ഒരു അനിവാര്യതയായി മാറി. ഇപ്പോൾ ബ്ലാക്ക് ടിക്കറ്റിൻ്റെ കാര്യമില്ല. കാരണം നമുക്ക് ഇൻ്റർനെറ്റിൽ പോയി ബുക്ക് ചെയ്യാം, സിനിമ പോയി സുഖമായി കാണാം. പണ്ടത്തെ പോലെ കയ്യടികളില്ല. നായകൻ വരുമ്പോൾ ജമന്തിപ്പൂക്കൾ അറിയക്കമില്ല. നായകൻ വരുമ്പോൾ ആരാധകരുടെ ആഹ്ലാദ ആരവങ്ങളില്ല. നായകൻ വരുമ്പോൾ നായകന് ജയ്വിളിയില്ല. ഒന്നുമില്ലാതെ നമുക്ക് മൾട്ടിപ്ലക്സിലിരുന്ന സിനിമ കാണാം. അന്നങ്ങനെയല്ല, അന്ന് ബ്ലാക്ക് ടിക്കറ്റിൻ്റെ കാലം. അപ്പോൾ ഈ പേട്ട കാർത്തിക തിയേറ്ററിലൊന്നും ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കില്ല. പക്ഷേ കോളക്കം ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്നു. അപ്പോൾ അമ്മ ചെന്നപ്പോൾ ഈ പുരുഷാരവത്തിനിടയിൽ
എൻ്റെ അച്ഛൻ പൊതുവേ സിനിമ കാണാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് സിനിമ കാണാൻ ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ പുരുഷാരവത്തിനിടയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ അമ്മയ്ക്ക് പറ്റിയില്ല. അപ്പോഴാണ് ബ്ലാക്ക് ടിക്കറ്റുകാരൻ വന്നത്. അമ്മ കയ്യിലിരുന്ന പൈസ കൊടുത്ത് ആ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് കോളക്കം കണ്ടു. ആ കോളക്കം കണ്ടപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്തോ ജയൻ്റെ പ്രശസ്തമായ ഡയലോഗ്, ഇത് കത്തിയാണ് സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ ചുവര വരും എന്നൊക്കെ പറയുന്ന ജയൻ്റെ ഡയലോഗൊക്കെ കേട്ട് ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുന്നു. കോളക്കം കഴിയുന്നു, ആൾക്കൂട്ടം എണീറ്റ് നിന്ന്, പേട്ട കാർത്തിക തിയേറ്ററിലെ ആൾക്കൂട്ടം എണീറ്റ് നിന്ന് കൈയടിക്കുന്നു. ആ കൈയടിച്ച ശേഷം ഒരു വിതുമ്പലോടെ, ഒരു തേങ്ങലോടെ അവർ പുറത്തേക്ക് പോകുന്നു. ഒരു തേങ്ങലോടെ, ഒരു വിതുമ്പലോടെ ഒരു ജനക്കൂട്ടം പുറത്തേക്ക് പോകുന്ന കാഴ്ച, അത് ഞാൻ കണ്ടത് കോളക്കത്തിൻ്റെ ഷോയിൽ വെച്ചാണ്. ഒരുപക്ഷെ പിന്നീട് ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ സിനിമകൾ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പത്രപ്രവർത്തന ജോലിയിലാകുമ്പോൾ ടിക്കറ്റ് എടുക്കാതെ നമുക്ക് കാണാം. അങ്ങനെയുള്ള ഒരുപാട് പരിണിത ഫലങ്ങൾ ജീവിതം എന്നെയും കൊണ്ടെത്തിച്ചു. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മയുടെ വിരൽത്തുമ്പിൽ, അമ്മയുടെ ചെറുവിരലിൽ കൈപിടിച്ച് എൻ്റെ ഈ കുഞ്ഞ് കൈപിടിച്ച് അമ്മ എന്നെയും കൊണ്ട് ഓടുന്ന രംഗം. കാരണം ജയൻ്റെ അവസാന സിനിമ കാണാനുള്ള ഓട്ടമായിരുന്നു അത്. പേട്ട കാർത്തിക തിയേറ്ററിന് മുമ്പിൽ ജനാരവം. പോലീസ് അന്ന് നിക്കർ പോലീസാണ്, അന്ന് ഈ പോലീസിന് പാൻറ്റില്ല, നിക്കർ മാത്രമേ ഇവർക്കുള്ളൂ. പിന്നെ ഈ തുപ്പി ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചേക്കും. പക്ഷേ ഇവരങ്ങനെ നിക്കർ പോലീസ് അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തും സംഭവിക്കുമെന്നുള്ളതാണ്. കാരണം ജനങ്ങളെ ഒരു നിമിഷം കൊണ്ട് അടിച്ചൊതുക്കാൻ ഈ നിക്കർ പോലീസുകാർക്ക് കഴിയുമായിരുന്നു. ഇന്നത്തെ പോലീസുകാർ ചെയ്യുന്ന ക്രൂരമായ പ്രവർത്തികളൊന്നും അവർ ചെയ്യില്ല. അവരൊരു വിരട്ട്, ഒരു നോട്ടം, ഒരു മീശ പിരിക്കൽ, ഇതിലൂടെ ജനങ്ങളങ്ങ് ഒതുങ്ങും. പക്ഷേ അന്ന് ജനങ്ങൾ ഒതുങ്ങിയില്ല. അന്ന് ജനങ്ങളെ ഒതുക്കാൻ നമ്മുടെ നിക്കർ പോലീസിനായില്ല. നിക്കർ പോലീസുകാർ നിസ്സഹായരായി. അങ്ങനെ ഒരു വല്ലാത്തൊരു നിമിഷത്തിൻ്റെ ആഹ്ലാദ ആരവമെന്ന് പറഞ്ഞുകൂടാ. ദുഃഖാരവത്തിൽ കയ്യടികളോടെ അവസാനിച്ച സിനിമ, പിന്നീട് പ്രേക്ഷകർ ഇറങ്ങുന്നത് വിതുമ്പലോടെ. ഒന്ന് ആലോചിച്ച് നോക്കണം, ജയൻ ആ ഹെലികോപ്റ്റർ അതിൽ തൂങ്ങിപ്പിടിക്കുമ്പോൾ ജനങ്ങൾ കയ്യടിക്കുകയാണ്. അത് കഴിഞ്ഞൊരു പൊട്ടിത്തെറി, ആ പൊട്ടിത്തെറി യാഥാർത്ഥ്യമായിരുന്നു. അതാണ് സിനിമയും ജീവിതവും തമ്മിൽ യാഥാർത്ഥ്യമാകുന്നത്. ആ പൊട്ടിത്തെറി ഒരു യാഥാർത്ഥ്യമായിരുന്നു. സിനിമയും ജീവിതവും തമ്മിൽ വ്യത്യാസമില്ലെന്ന് കാണിച്ചു കോളക്കത്തിൻ്റെ ക്ലൈമാക്സിലെ ഹെലികോപ്റ്ററിൻ്റെ പൊട്ടിത്തെറി. ഹെലികോപ്റ്റർ പാഞ്ഞു വന്ന് തീഗോളമാകുന്ന നിമിഷം, ആ തീഗോളമാകുന്ന നിമിഷത്തിൽ നമ്മുടെ പ്രിയ നടൻ കൂടി തീഗോളമാകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ പ്രേക്ഷകർ, എന്ന യാഥാർത്ഥ്യത്തിൽ വിതുമ്പിക്കരഞ്ഞ പ്രേക്ഷകർ. ജയൻ ഹെലികോപ്റ്ററിൽ കയറുമ്പോൾ കൈയടിച്ച അതേ പ്രേക്ഷകർ തന്നെ ഒരു പൊട്ടിത്തറയിൽ സിനിമ അവസാനിക്കുമ്പോൾ, ഒരു പൊട്ടിത്തറയിൽ ഇനി തങ്ങളെ രസിപ്പിക്കാൻ, ഇനി തങ്ങൾക്ക് പ്രണയഗാനങ്ങളുമായി, പ്രണയ വസന്തവുമായി, ആക്ഷൻ രംഗങ്ങളുമായി, തീപാറുന്ന ആക്ഷൻ രംഗങ്ങളുമായി ഈ നടൻ ഇല്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു. ആ ഒരു നിമിഷത്തിൻ്റെ സാക്ഷിയാണ് ഞാൻ. ആ ഒരു നിമിഷത്തിൻ്റെ ഉന്മാദമാണ് ഞാൻ. ആ ഒരു നിമിഷത്തിൻ്റെ ഉന്മാദത്തിൻ്റെ ലഹരി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സിനിമയ്ക്ക് മാത്രമേ ആ ലഹരി നൽകാൻ പറ്റുകയുള്ളൂ. സിനിമയ്ക്ക് മാത്രം നൽകാവുന്ന ഒരു ലഹരിയാണത്. സിനിമ ലോകത്തെ ഏറ്റവും വിശ്രുതമായ കലാരൂപമാണ്. കഥകളിയായാലും രാമനാട്ടമായാലും കൃഷ്ണനാട്ടമായാലും തുള്ളലായാലും സിനിമയ്ക്ക് സിനിമയുടേതായ പ്രത്യേകതയുണ്ട്. ഇന്നും ലോകത്തെ ഏറ്റവും മികച്ച കലാരൂപം, ഏറ്റവും ജനകീയ കലാരൂപം സിനിമ തന്നെയാണ്. കോളക്കത്തിൻ്റെ പൊട്ടിത്തെറി ഞാൻ ഇന്നും ഓർക്കുന്നു. ജയനെപ്പറ്റി പത്രപ്രവർത്തന ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ലേഖനം എഴുതാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അങ്ങനെ ജയനെപ്പറ്റി ഒരു ലേഖനം എഴുതുന്നത് മിക്കവാറും ജയൻ്റെ ഒരു ചരമദിനത്തിനോ അല്ലെങ്കിൽ ജന്മദിനത്തിനോ ഒക്കെ ഈ പത്രാധിപ സമിതി ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച ശേഷം ആ ലേഖനം എഴുതാൻ എന്നെ നിയോഗിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ലേഖനം നേരത്തെ എഴുതില്ല, അതെല്ലാം ഓർമ്മിച്ച് വെച്ചിട്ട് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് അങ്ങ് കൊടുക്കും. അല്ലാതെ എഴുത്തൊക്കെ പത്ര ഓഫീസിൽ നിന്ന് എന്നേ പോയി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ, ഇപ്പോൾ ജയൻ സ്മരണയുമായി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നത് പൊട്ടിത്തെറിയാണ്. അത് കണ്ണീരിൻ്റെ പൊട്ടിത്തെറിയാണ്, അതൊരാകാംക്ഷയുടെ പൊട്ടിത്തെറിയാണ്. ആ പൊട്ടിത്തെറി ഇപ്പോഴും മലയാള സിനിമയിൽ നിൽക്കുന്നു. ജയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം വളരെ വിചിത്രമാണ്. ജയന് മാത്രമേ മലയാളത്തിൽ യൗവനമുള്ളൂ. മലയാളത്തിൽ വയസ്സാകാത്ത ഒരു നടനുണ്ടെങ്കിൽ അത് ജയൻ മാത്രമാണ്.